Damu. ദൈവമേ കാലമെത്തി. എന്താ ഇത്? ഇന്ന് ഞാൻ അച്ഛനെ കുറിച്ച് ഓർത്തതേയുള്ളൂ. അതുകൊണ്ടല്ലേ അച്ഛൻ ഓടിയെത്തിയത്. പിന്നെ അച്ഛ, ഒരു താടി വെച്ച അങ്കിൾ വന്നായിരുന്നു, അച്ഛൻ കണ്ടോ അങ്കിളിനെ? ഇല്ല. അർജുനങ്കിളോടൊപ്പം താമസിക്കുന്ന ആളാ. ഓ, അല്ല, ഇത്തവണ മോള് ഓണത്തിന് അച്ഛനോടൊപ്പം വരുന്നോ? എങ്ങോട്ട്? അച്ഛന്റെ വീട്ടിലോട്ട്. ഓണസദ്യയൊക്കെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ ഓണസദ്യ ഉണ്ടല്ലോ. അതെല്ലാ വർഷവും മോള് കഴിക്കുന്നല്ലേ, ഇത്തവണ നമുക്ക് അവിടെ ആക്കിയാലോ. ഓണക്കോടിയെ കണിഞ്ഞ് ഇത്തവണ അച്ഛന്റെയും വീട്ടുകാരുടെ ഒപ്പം ഓണം ഉണ്ണാം. അമ്മയോടും കാവേരിയോടും ചോദിക്കട്ടെ. അല്ലെ, വേണ്ട മോളെ, ഓണത്തിന് മോൾ ഇവിടെ ഇല്ലെങ്കിൽ അത് കാവേരി എനിക്ക് വിഷമാവും. അച്ഛൻ ഇങ്ങോട്ട് വരോ. അത് വേണമെങ്കിൽ നമുക്ക് നോക്കാം. എന്തോ വലിയൊരു ആലോചന. എനിക്ക് അമ്മയൊന്ന് പോയി കാണണമെന്നുണ്ടായിരുന്നു. എന്താ ഇപ്പൊ അങ്ങനെ ഒരു തോന്നല്? അല്ലെങ്കിൽ വേണ്ട, അമ്മ നമ്മളെ കാണുമ്പോ കൊല്ലാൻ വരുമല്ലേ. അല്ല മോളെ, മോളുടെ അമ്മ ഒരു പാവോ. ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല. അവനെ തളയ്ക്കണം, തുരത്തണം. ഒന്നാമത് അവൻ എന്നെ കണ്ടു കഴിഞ്ഞു, ഇനി സംശയത്തിന് ഇട കൊടുത്താൽ അവന് പിന്നാലെ മറ്റു പലരും എത്തും. ആദ്യം നരൻ, പിന്നെ രഹന, രണ്ടാളും ഈ നാട്ടിൽ നിന്ന് പോണം. അതെങ്ങനെ പറ്റൂടാ? ശാന്തി തീരത്ത് ചിന്നുമോൾ എല്ലാവർക്കും ജീവനാ. അതവൻ്റെ മോളല്ലാന്ന് നമുക്കും അറിയാം, അവനും അറിയാം. രണ്ടാളും പുറത്തു പോണം. എന്ത് വേണമെങ്കിലും നീ പറഞ്ഞോ, ഞാനത് ചെയ്യാം. അതിനിങ്ങനെ നിന്ന് ചിന്തിച്ചാ പോരാ, പത്മനാഭസ്വാമി കിടക്കുന്നത് പോലെ കിടന്ന് ചിന്തിക്ക. എടോ, എങ്ങനെ ചിന്തിച്ചാലും എന്റെ തലച്ചോറ് വർക്ക് ചെയ്യുന്നത് ഒരുപോലെയാ. അതെനിക്കറിയാല. എന്നിട്ട് നിന്റെ തലച്ചോറിൽ വല്ലതും വന്നാ? ഗാന്ധാരി അമ്മയുടെയും കാവേരിയുടെയും സമീപനം കണ്ടിട്ട് തനിക്ക് എന്ത് തോന്നുന്നു? അമ്പലപ്പുഴ പാൽപായസം കുടിച്ച പോലെ ഒരു സുഖം തോന്നുന്നു. നിന്നെ അവർക്ക് അത്ര ഇഷ്ടോടാ. അതുകൊണ്ടല്ലേ ഒരു കമ്പനി മുഴുവൻ നിന്നെ ഏൽപ്പിച്ചത്. സ്ത്രീ വേഷം കെട്ടിയായിരുന്ന നിന്നോട് ആ വേഷത്തിൽ തന്നെ തുടരാൻ പറഞ്ഞത്. എന്ന് വെച്ചാ നിന്നെ അവർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അത് മറ്റാരേക്കാളും അവരുടെ ആവശ്യം. ദിനകര, കാവേരിയുടെ ഇടനഞ്ചിനകത്ത് ഞാൻ ഇല്ലടോ. കാവേരിയുടെ ഇടനഞ്ചിനകത്ത് നീയും ഗാന്ധാരിയുടെ ചങ്കിനകത്ത് ഞാനും ഉണ്ട്. രണ്ടാമത് പറഞ്ഞത് അങ്ങ് മറന്നു കളയുന്ന നല്ലത്. എടശാരത്തെ, എങ്ങനെയെങ്കിലും ഒരു അവസരം ഒരുക്കി താടാ. അയ്യോ, അതിനൊക്കെ ഒരു പരിധിയില്ലടോ. ഈ മോന്തയും ഈ സ്വഭാവം വെച്ചോണ്ട് ഗാന്ധാരിയമ്മേന്നല്ല,
ഈ ലോകത്ത് ഒരു പെണ്ണിനെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അത് വിട്. നമ്മുടെ ടാർഗറ്റ് നരന. എന്നെ കുറിച്ച് ചില കഥകൾ ഞാൻ തന്നോട് പറഞ്ഞു. അത് താൻ ഗാന്ധാരി അമ്മയും മകളെയും അറിയിച്ചു. അതുപോലെ തന്നെ നരനെ കുറിച്ചും നമ്മൾ പറയും. അത് ഗാന്ധാരി അമ്മയും മകളും വിശ്വസിക്കണം. നീ പറഞ്ഞോ, അത് ഞാൻ പറയാം. ഇതുപോലെ താൻ ചെന്ന് പറയണം, ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. ഓക്കെ, ഡൺ. എന്താ ശരീരമെങ്കിൽ കണ്ടായിരുന്നു? ആരെ? വാക്കത്തി നരനെ. വാക്കത്തി നരനോ? നിക്ക് നിക്ക്. ചിന്നുമോൾ ആരുടെ മോളാ? ചിന്നുമോളുടെ അച്ഛനാരാ? ഇതേപ്പറ്റി നിങ്ങൾ വല്ല അന്വേഷിച്ചിട്ടുണ്ടാ? അന്വേഷിക്കേണ്ട കാര്യം എന്താ? കാര്യം എന്താന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാ, ചിന്നുമോളുടെ അച്ഛൻ നിങ്ങൾ കരുതുന്ന പോലെ വെറും നരനല്ല, വാക്കത്തി നരനാ. അങ്ങനെ ഒരു ഇരട്ട പേര് അയാൾക്കുണ്ടായത് അയാളുടെ കുറ്റമാണോ? ഒരിക്കലും അല്ല. എന്നാൽ ആ ഇരട്ട പേര് എങ്ങനെ ഉണ്ടായി പറ? ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും അങ്ങനെ ഒരു പേരുണ്ടാവില്ലല്ലോ. ശരവണമംഗളിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയും. ദേ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വാക്കത്തിൽ നിറഞ്ഞൊരു ഗുണ്ടയാ, പേരെടുത്ത ഗുണ്ട. മാന്യന്മാരെ ആക്ഷേപിക്കാണോ നിങ്ങൾ? ഇന്ന് ഞാൻ ശാന്തി തീരത്ത് പോയപ്പോ ചിന്നുമോളെ കാണാൻ വന്നത് വാക്കത്തിൽ നിറനാണെങ്കിൽ അയാൾ മാന്യനല്ല. എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങൾക്ക് നിരത്താൻ? ഇത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ, എന്റെ കുഞ്ഞിനെ കൊല്ലാമെന്ന കൂട്ടത്തില് അവനും ഉണ്ടായിരുന്നു. ശക്തിയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് അവനാ. ഇത് ശക്തിയുടെ പറഞ്ഞ വിശ്വസിക്കാം. ഏ, ശക്തിക്ക് പഴയതൊന്നും ഓർമ്മയില്ല. മുമ്പ് കണ്ട ആൾക്കാരെയൊന്നും ഇപ്പൊ ഓർത്തെടുക്കത്തില്ല. നിങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. എങ്കിൽ തിരുവനന്തപുരത്ത് അവന്റെ പ്രദേശത്തൊക്കെ പോയി ഒന്ന് അന്വേഷിക്കേ. അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം വാക്കത്തി നരൻ എന്ന ഗുണ്ടയെ. നിങ്ങൾ പറഞ്ഞതൊക്കെ കള്ളാണെന്നുണ്ടെങ്കിലേ പിന്നെ നിങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. സത്യമാണെങ്കിലോ? പിന്നെ വാക്കത്തി നരനെ ശാന്തി തീരത്തേക്ക് വരാൻ അനുവദിക്കോ? ആദ്യം നിങ്ങൾ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയട്ടെ. അതേപ്പറ്റി പറയാനൊന്നുമില്ല, കേട്ടതൊക്കെ സത്യം തന്നെയാ. ഇന്ന് ഞാൻ അവനെ വെട്ടപ്പെട്ടില്ല. അവൻ എന്നെ കണ്ടിരുന്നെങ്കിൽ ശക്തി ജീവനോട് ഉണ്ടെന്ന് അവൻ സംശയിച്ചേനെ. അതുകൊണ്ടാണ് ഞാൻ മറഞ്ഞു നിന്നത്. ശക്തിയേട്ടനോട് ഈ വിവരം പറഞ്ഞോ? പറഞ്ഞു. അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് പറയാൻ പറഞ്ഞത്. ഏതായാലും എന്റെ മനസ്സിലുള്ളത് ഞാൻ ഇവിടെ അറിയിച്ചു കഴിഞ്ഞു. ഇനി അന്വേഷിക്കേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്വം. ആകെ ടെൻഷൻ ആയല്ലോ മോളെ. കേട്ടത് സത്യമാണെന്ന് അറിയുന്നത് വരെ ആരെയും സംശയിക്കണ്ട അമ്മേ. ഞാനേതായാലും ശക്തിയേട്ടന് പോയി കണ്ടിട്ട് വരാം. എടാ, എല്ലാം ഞാൻ പറഞ്ഞടാ. അങ്കിളെല്ലാം ഞങ്ങളോട് പറഞ്ഞു. എന്നോടും. പക്ഷേ എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. കണ്ട മുഖങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കേട്ടതൊക്കെ സത്യമാണെങ്കിൽ അയാളുടെ ശാന്തി തീരത്തേക്കുള്ള വരവ് അവസാനിപ്പിക്കണം. കാവേരിക്ക് ഓർമ്മയുണ്ടോ? കുറച്ചു ദിവസം മുമ്പ് ഈ പറഞ്ഞ നരൻ എന്നെ തേടി വന്നത്
അന്ന് അയാൾ ഇവിടെയും വന്നല്ലോ. ആ സമയത്ത് എനിക്ക് പകരം ശരവണേട്ടൻ ഒരാളെ സംഘടിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. അന്ന് അയാൾ എന്നെ കണ്ടിരുന്നെങ്കിൽ ആയുധങ്ങളുമായിട്ട് അയാൾ ഇവിടെ എത്തിയാന്. അയാൾ ഇനി അമ്മ അടുപ്പിക്കില്ല. എല്ലാം അന്വേഷിച്ചിട്ട് മതി മോളെ. കേൾക്കുന്നതിൽ സത്യം ഉണ്ടോന്ന് അറിയണം, എന്നിട്ട് വേണം മുന്നോട്ട് പോവാൻ. ഇനി എന്തോന്നറിയാന്, അവൻ വാക്കത്തി നിരം തന്നെയാ, തന്നി കുണ്ടയാ. ശരവണേട്ടൻ പറയുന്നത് മാത്രം കേട്ട് ഒരാളെ വിലയിരുത്താൻ പറ്റില്ല, അന്വേഷിക്കണം. അത് അമ്മ തന്നെ നേരിട്ട് പോയി അന്വേഷിക്കണം. ഞാനും കൂടെ പോവാം. ആ നാട്ടിലേക്ക് പോണോ? ആ സഹായത്തിന് എന്റെ സ്ത്രീ വേഷം ഉണ്ടല്ലോ. ശക്തിയാണ് എല്ലാവരും തിരിച്ചറിയുന്നത്, യാമിനി ആരും തിരിച്ചറിയില്ല. എന്തായാലും സത്യം അറിയണം. അവനൊരു ക്രിമിനൽ ആണെങ്കിൽ അവനെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. ചിന്നിമോളുടെ കാര്യം ആലോചിക്കുമ്പോഴാ എനിക്കും വിഷമമുണ്ട്. പക്ഷേ ചിന്നിമോൾക്ക് വേണ്ടി ഒരു ക്രിമിനലിനെ ശാന്തി തീരത്ത് കയറ്റണോ? ശക്തിയുടെ ഭീഷണിയാണ് അയാളെങ്കിൽ ഏത് വേദനയും ഞാൻ സഹിക്കും. ആര് പിരിയാനും തയ്യാറാവും. എങ്ങനെയുണ്ട്? നീ ആ പെണ്ണിന്റെ ചങ്കിനകത്തായി. ഞാനൊന്ന് മാറി നിന്ന അവളുടെ ചങ്ക് നോവണം. അതിലേക്കാണ് ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക്. എന്താന്നറിയില്ല, നിന്നെ കാണണമെന്ന് മോചിത പറഞ്ഞു. നീ സ്റ്റേഷനിലോട്ട് ചെല്ലണമെന്ന്. ലോക്കപ്പ് കയറ്റി തലാനാണോ? പറച്ചിൽ കേട്ടിട്ട് അങ്ങനെ തോന്നിയില്ല, കാരണം തിരക്കിയിട്ട് പറഞ്ഞതുമില്ല. കുറച്ചു ദിവസമായിട്ട് ആകുന്നതിനെ നടക്കുക. ഞാൻ വഴിയിൽ വെച്ചൊക്കെ കാണാറുണ്ട്, മറിഞ്ഞേക്കും. അങ്ങനെയാണല്ലോ കൽപ്പന, മുന്നോട്ട് ചെല്ലരുതെന്ന്. എല്ലാം ശരിയാവോടാ മോനെ, നിന്റെ നന്മ ദൈവങ്ങൾ കാണുന്നുണ്ട്. അവളെന്നെ വെറുത്താലും തള്ളിക്കളഞ്ഞാലും ജീവിതകാലം മുഴുവൻ അവൾക്ക് നന്മ വരണമെന്ന് മാത്രം പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റൂ. അവൾ തന്ന ജീവൻ അതിൻ്റെയെന്ന് എനിക്കറിയാം. ആ ബോധമുണ്ട്. ചിന്നുമോളുടെ കാര്യത്തിൽ നീ നിരപരാധിയാണെന്ന് മോചിത ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആ കുഞ്ഞിൻ്റെ കുടുംബത്തോട് നീ കാട്ടിയ ക്രൂരത അവൾക്ക് പൊറുക്കാൻ പറ്റില്ല. മോചിതയുടെ അച്ഛൻ്റെ മരണവും അതുപോലെ സംഭവിച്ചതാ. അതുകൊണ്ട് ഒരുപാട് പെടയി വച്ചാ. ഇനി എത്ര നല്ലവനായി ജീവിച്ചാലും പലരുടെയും കണ്ണീര് എന്നെ വട്ടം ചുറ്റിക്കും. ഇനി ഒരു പക്ഷേ നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനാണ് അവൾ ആഗ്രഹിക്കുന്നതെങ്കിലോ? അങ്ങനെ സംഭവിക്കോ? എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? നീ ധൈര്യമായിട്ടിരിക്കും മോനെ. മോചിത വിളിക്കുന്നത് നിന്നെ വേദനിപ്പിക്കാനായിരിക്കില്ല. വേദനിപ്പിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല ചാ, അതൊക്കെ എനിക്ക് ശീലമായി. അവനുമായി സാമ്യം തോന്നുന്നവരെയൊക്കെ നിരീക്ഷണത്തിൽ വെക്കണം. മുങ്ങി നടക്കാൻ അതിവിദഗ്ധനാ, ആ ചിന്തയും വേണം. ആ ശരി, ഞാൻ വിളിക്കാം. ഒരുത്തൻ ജീവനോടെ ഉണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ, അത് തീർത്തും ഞാൻ തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെ എടുത്തിരിക്കുക. അവനെപ്പോലൊരാളെ ഇന്ന് കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ആളവനല്ല. എന്നെ കാണണമെന്ന് അച്ഛൻ പറഞ്ഞു. ഇരിക്കൂ.
ഞാൻ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. ചിന്നമോളുടെ അമ്മയെ കണ്ടു, വിഷമം തോന്നി. പിന്നെ ഞാൻ ഡോക്ടേഴ്സിനോട് വിവരം ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് മനസ്സിലായി. നിങ്ങൾ മോശമായി നടന്ന കാലത്ത് നടന്ന സംഭവമാണ്. എന്നിട്ടും വാക്കത്തിനരനായി നടന്ന നിങ്ങൾക്ക് എങ്ങനെയാ കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിഞ്ഞു? അറിയില്ല എനിക്ക്. അന്ന് വേറെ ആരോടും എനിക്ക് അത്ര സ്നേഹവും തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ വേറൊരു മാർഗമില്ലാത്തോണ്ടാ അന്ന് ആ കുഞ്ഞിനെ ആ ശാന്തീരത്ത് ഉണ്ടാക്കിയത്. അതെന്നെ അച്ഛാന്ന് വിളിക്കുമ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷം എനിക്ക്. സാറ് മടങ്ങി വന്ന സമയത്ത് നമുക്ക് ഒന്നിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചിന്നുമോളുടെ കാര്യം പറയുമായിരുന്നു. എന്നാ അതിനു മുമ്പേ സാറെല്ലാം അറിഞ്ഞു. സത്യം പറയാലോ, നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ ചതിയുടെ കഥയും അതിലൂടെ ചിന്നുമോളെ സ്നേഹിച്ച കാര്യവും ഞാൻ പറയുമായിരുന്നു. നമ്മുടെ ആദ്യത്തെ മോളായി ചിന്നുമോളെ വളർത്തണമെന്ന് ഞാൻ പറയുമായിരുന്നു. ഇനി സാറെന്നുള്ള വിളി നിർത്തണം. മോചിത എന്ന് വിളിക്കുന്ന കേൾക്കാനാ എനിക്കിഷ്ടം. ആ കുടുംബത്തോട് നിങ്ങൾ കാട്ടിയ ചെതിയും മറക്കാൻ പറ്റില്ല. എങ്കിലും തെരുവിൽ അലഞ്ഞ കുഞ്ഞിനെ എടുത്തു വളർത്തിയത് കണ്ടില്ല എന്ന് നടിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഉള്ളിൽ എവിടെയോ കുറച്ച് സ്നേഹം വന്നതുപോലെ. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുഴഞ്ഞപ്പോ ദൈവങ്ങൾ വിളിയേക്കാതായപ്പോ ശരിക്കും മനസ്സടുത്ത് കിടക്കായിരുന്നു ഞാൻ. എങ്കിലും കുറച്ചൊക്കെ തീപ്പൊരി ഉള്ളിൽ കിടപ്പുണ്ട് കേട്ടോ. കുറച്ചൊക്കെ കെട്ടുപോയല്ലോ, അതിന് വലിയ ആശ്വാസ. എന്നെ നോക്കി ചിരിച്ചെങ്കിന്ന് കുതിച്ച നിമിഷങ്ങളുണ്ട്. സ്വപ്നത്തിൽ മാത്രമേ പിന്നീടത് കണ്ടിട്ടുള്ളൂ. പൊയ്ക്കോ. പൊയ്ക്കോളാ, മനസ്സ് കറങ്ങി തന്നെയാ പോകുന്നത്. എന്നൊന്നും പറയാറായിട്ടില്ല, തെറ്റുകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാ അന്ന് ചെയ്തൊരു നന്മയാ എന്റെ ചിന്നുമോള്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത കാലത്ത് പോലും മനുഷ്യനെ പോലെ പെരുമാറിയത് ആ കൊച്ചിൻ്റെ അടുത്ത് മാത്രാ. ഇപ്പൊ ഞാൻ പറഞ്ഞൊക്കെ സത്യമാണെന്ന് മോചിതയ്ക്ക് ബോധ്യപ്പെട്ടു. അത് കുറച്ചു മുൻപ് തന്നെ ബോധ്യപ്പെട്ടിരുന്നു. പിന്നെ ആ കുഞ്ഞിനും അതിന്റെ അമ്മയ്ക്കും ദുരവസ്ഥയുണ്ടായത് നരൻ കാരണമാണ്. അതാ മോചിതയെ അലട്ടിക്കൊണ്ടിരുന്നത്. അറിയാം, ഏതായാലും ഇപ്പൊ ഉണ്ടായ ഈ മാറ്റം നല്ലതിനു വേണ്ടിയാണെന്ന് തോന്നുന്നു. ശത്രുവിനെ പോലെ കണ്ടിട്ടാണ് അന്ന് പോയിരുന്നെങ്കിൽ ഈ നിരാശ ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ അതല്ലോ സംഭവിച്ചത്. അവസാനം എന്നെ ഒരുപാട് അങ്ങ് സ്നേഹിച്ചളഞ്ഞു. അതുകൊണ്ട് കാത്തിരിക്കായിരുന്നു ഞാൻ ഒന്ന് കാണാൻ, ഒന്നിച്ച് ജീവിക്കാൻ. ഈ സമയത്തൊക്കെ മോചിത നരന്റെ പിന്നാലെ തന്നെയായിരുന്നു. അതുകൊണ്ട് ആരും അറിയാത്ത രഹസ്യം അവള് കണ്ടെത്തിയത്. പിന്നെ അച്ഛാന്ന് വിളിക്കാൻ ഒരു കുഞ്ഞുള്ളപ്പോ അയാളെ ഏതെങ്കിലും പെൺകുട്ടികളെ ചേർത്ത് നിർത്തുമോ? ഇനി
ഞാനും പ്രഷർ ചെലുത്താം. എന്നാ അതിന്റെ അവസാനം നിങ്ങൾ ഒന്നിച്ചാൽ കൂടെ ചിന്നിമോൾ ഉണ്ടാവുമോ? അതൊക്കെ മോചിതയുടെ ഇഷ്ടം. അങ്ങനെ പറയുന്നത് ശരിയാണ്. അങ്ങനല്ല, ശാന്തി തീരത്ത് ഇപ്പോ മോൾ സന്തോഷത്തോടെ കഴിയുക. മോളെ സ്നേഹിക്കാൻ ചുറ്റും ഒരുപാട് പേരുണ്ട്. എന്ന് മാത്രമല്ല, പെട്ടെന്ന് മോള് മറ്റൊരിടത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടുകയില്ല. മോൾ എനിക്കൊപ്പം നിൽക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ മോചിത എതിർപ്പൊന്നും പറയൂല. ജീവിതാനുഭവങ്ങൾ ഒരുപാടുള്ള മോചിത ഒരിക്കലും ചിന്നുമോളെ പോലൊരു കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കില്ല. കണ്ടിട്ടില്ലെങ്കിലും ആ മോളെ പറ്റി എനിക്ക് ഊഹിക്കാം. കാഞ്ഞിരപ്പള്ളിക്ക് അടുത്തല്ലേ മണർകാട്? അവിടെ പോകുമ്പോ ഒന്ന് പോകായിരുന്നു. പോകാം. ഇപ്പോ രഹനയും ഗാന്ധാരിയമ്മയുടെ സ്ഥാപനത്തിലാണല്ലോ ജോലി ചെയ്യുന്നത്. അവളെ കാണാൻ പോകുമ്പോ ഒന്നിച്ചു പോയി മോളെ കാണാം. കുറച്ചു ദിവസം കൂടെ കൊണ്ടുവന്ന് നിർത്തണമെന്നുണ്ട്. പിന്നെ വീട്ടിലെ സാഹചര്യം മോശമാണല്ലോ. എനിക്കൊപ്പം നിർത്തിക്കും, അല്ലെങ്കിൽ രഹന പോയത് പിന്നെ ഒരു കൂട്ടില്ലാതെ വലയ അലീന ടീച്ചർ. അവിടെ നിർത്താലോ. പിന്നെ നരൻ വിഷമിക്കണ്ട, മോചിതയ്ക്ക് ഇപ്പൊ തോന്നിയ ഈ സ്നേഹം ഉണ്ടല്ലോ അത് മങ്ങലേക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. നല്ലവരാണെന്ന് കരുതുന്നത് മണ്ടത്തരവാ. ഉള്ളിലെ കറുപ്പ് ചിലപ്പോ പുറമേ കാണണമെന്നില്ല. എനിക്ക് വേണ്ടത് നല്ലൊരു ഭാര്യ, അല്ലാതെ നടിയല്ല.